നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കണ്ണൂരിൽ സമാപിച്ച 23rd പാർട്ടി കോൺഗ്രസ്, പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഒരു വിധത്തിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാധ്യമ ശ്രദ്ധയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചില വിഷയങ്ങളിൽ നമ്മൾ കരുതേണ്ടതുണ്ട്, ചില വിഷയങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് എന്ന ഒരു അഭിപ്രായമാണ് ഭാരത് ലൈവിന് ഉള്ളത്. ശ്രീ സി പി ജോണിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം CPM ഭാഗമായിരുന്നു, തുടർന്ന് NV രാഘവനൊപ്പം CMP രൂപീകൃതമായി, അതിനുശേഷം വീണ്ടും CMPയിൽ പിളർപ്പുണ്ടായി. ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ചിന്താഗതികളൊക്കെ തന്നെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, എങ്കിലും അദ്ദേഹം നല്ലൊരു ചിന്തകനാണ്, എഴുത്തുകാരനാണ്, കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന വ്യക്തിയാണ്, വിശകലനം ചെയ്യുന്ന വ്യക്തിയാണ്, ഒരു മാത്രമല്ല ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ശ്രീ CP ജോൺ. അദ്ദേഹം കഴിഞ്ഞ ദിവസം, രണ്ട് ദിവസം മുൻപ് മാതൃഭൂമിയിൽ എഴുതിയ ഈ പാർട്ടി കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു കുറിപ്പാണ് ഈ വാർത്തയ്ക്ക് ആധാരം. വ്യക്തമായി തന്നെ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ട്, ഒരു വേള അതിനെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്, എങ്കിലും അതിലെ ചില കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്ക് വലിയ കുറിപ്പാണ്, അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 23rd പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ എന്ത് നേട്ടമാണ് ഉണ്ടായത് ഇവിടെ പാർട്ടിക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്ക്, സംസ്ഥാനത്തിന് എന്നുള്ള കാര്യം. അതായത് BJP അധികാരത്തിൽ നിന്ന് എങ്ങനെ മാറ്റാം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉന്നയിച്ച, പാർട്ടി കോൺഗ്രസിൽ ഉന്നയിച്ച ഒരു വിഷയം. BJP എന്ന് ഒരു 10,000 പ്രാവശ്യമെങ്കിലും ഓരോ നേതാക്കളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. BJPക്ക് നല്ല പ്രചാരം ലഭിച്ചിട്ടുണ്ട് ഈ പാർട്ടി കോൺഗ്രസ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു വാർത്ത ഞാൻ നേരത്തെ ചെയ്യുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ കാര്യം, BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു ഫാസിസ്റ്റ് സർക്കാരായി മാറിക്കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും ഇവിടെ ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയായി. ഈ രണ്ട് വിഷയങ്ങളും പരസ്പരം ബന്ധപ്പെട്ടവയാണ് എന്നാണ് CP ജോൺ ചൂണ്ടിക്കാണിക്കുന്നത്. ഫാസിസമായി പരിണമിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ മുഴുവൻ ആളുകളുടെയും മുന്നണി എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിസ്ഥാന തത്വമാണ്. അതുകൊണ്ട് BJP സർക്കാർ ഫാസിസമായി തീർന്നിട്ടില്ല എന്ന നിലപാടിൽ തന്നെ നിൽക്കുകയാണ് പാർട്ടി കോൺഗ്രസ്. അങ്ങനെ ഫാസിസമായി തീർന്നു എന്ന് പറഞ്ഞാൽ പിന്നെ മുന്നണി ചർച്ചകൾക്ക് പ്രസക്തിയില്ല, ആരുമായും കൂട്ടുകൂടിക്കൊണ്ട് അതിനെ താഴെയിറക്കണം. ഇവിടെയാണ് രാഷ്ട്രീയ വിശകലനം പ്രസക്തമായി തീരുന്നത്. ഈ പാർട്ടി കോൺഗ്രസിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായുള്ള ബന്ധം വലിയ ചർച്ചാവിഷയമായി. അത്ഭുതകരമെന്ന് തോന്നും, 56 മുതലുള്ള പാർട്ടി കോൺഗ്രസുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായുള്ള ബന്ധം ഒരു വലിയ ചർച്ചാവിഷയം തന്നെയായിരുന്നു. ഇത്തവണയും അങ്ങനെ തന്നെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സഖ്യം ചേർന്നുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തേണ്ടതില്ല എന്ന തീരുമാനമാണ് 23rd പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഉൽപ്പന്നം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഔട്ട്കം എന്ന് CP ജോൺ വിലയിരുത്തുന്നു. ഇത് ശരിയോ തെറ്റോ എന്നത് മറ്റൊരു കാര്യമാണ്, പക്ഷേ പ്രസക്തമായ വിഷയം അതല്ല. രാഷ്ട്രീയ സഖ്യത്തിലേക്ക് മറ്റൊരു കക്ഷിയെ എങ്ങനെ ഉൾപ്പെടുത്തേണ്ടത് എന്ന പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആദ്യം വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ ഒരു വ്യക്തത ഇതുവരെ വരുത്താൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊന്നും തന്നെ, വിശിഷ്യ CPMന് സാധിച്ചിട്ടില്ല എന്ന ഒരു നിലപാടിലേക്ക്, എന്ന ഒരു അഭിപ്രായ പ്രകടനത്തിലേക്കാണ് CP ജോൺ എത്തിച്ചേരുന്നത്. മാത്രമല്ല, രാഷ്ട്രീയ സംഘടനാ സ്ഥിതി, CPMന്റെ ഈ വർത്തമാനകാല രാഷ്ട്രീയ സംഘടനാ സ്ഥിതി അത്യന്തം പരിതാപകരമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് ഈ പാർട്ടി കോൺഗ്രസ് കടന്നുപോയത്. പക്ഷേ അതിനുതകുന്ന രീതിയിൽ, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ പാർട്ടി മലമറിക്കും, അല്ലെങ്കിൽ BJPയെ എതിരിടാൻ പാർട്ടി മുന്നിട്ടിറങ്ങും, പാർട്ടിയെ ഇങ്ങനെ ശക്തിപ്പെടുത്തും എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു പ്രായോഗിക നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുവരാൻ CPMന് സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി ശ്രീ CP ജോൺ ചൂണ്ടിക്കാട്ടുന്നു. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ CPMന്റെ ഒക്കെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ വ്യക്തമായി അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു നേതാവ് കൂടിയാണ് CP ജോൺ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്താഗതികളിലൂടെ ഈ പാർട്ടി കോൺഗ്രസ് കടന്നുപോകുമ്പോൾ നിരവധി ചോദ്യങ്ങളും, അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും, അതുപോലെ തന്നെ നിലപാടില്ലാത്ത CPMന്റെ ചില നയങ്ങളുമൊക്കെയാണ് പുറത്തു കാണുന്നത് എന്നത് വ്യക്തം. ഞാനിത് മുഴുവൻ തന്നെ വായിച്ചു കഴിഞ്ഞാൽ അത് സുദീർഘമായ ഒരു വാർത്തയായിപ്പോവും. പക്ഷേ CP ജോണിനെ പോലെ ഒരാൾ ഇത് ചൂണ്ടിക്കാട്ടുമ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, കുറേ കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട ഒരവസ്ഥയിൽ തന്നെയാണ് CPM. പാർട്ടി കോൺഗ്രസ് കൊണ്ട് CPMന്, അല്ലെങ്കിൽ പാർട്ടിയുടെ നയ രൂപീകരണത്തിനൊക്കെ മാറ്റമുണ്ടായി എന്നുള്ളതല്ലാതെ ഒരു തരത്തിലുള്ള ഒരു പുരോഗതി, രാഷ്ട്രീയ പുരോഗതി, സാംസ്കാരിക പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇതിലേക്ക് എത്തുന്നത്. മാത്രമല്ല, 22rd പാർട്ടി കോൺഗ്രസിൽ ന്യൂനപക്ഷ ചിന്താഗതിക്കാരനായ ജനറൽ സെക്രട്ടറി എങ്ങനെ തുടരും എന്നതായിരുന്നു മുഖ്യ ചർച്ചാ വിഷയം. 23rd ആയപ്പോഴേക്കും കഥ മാറി.
അന്ന് യെച്ചൂരി സംഘടനാപരമായ ഒരു അടവ് സ്വീകരിച്ചു. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച പ്രമേയം രഹസ്യമായി വോട്ടിനിടണം എന്നുള്ളതായിരുന്നു ബംഗാൾ ഘടകം അടക്കമുള്ള പല ഘടകങ്ങളുടെയും നിർദ്ദേശം. രഹസ്യമായി വോട്ട് ചെയ്താൽ 153 പ്രതിനിധികളുണ്ടായിരുന്ന കേരളത്തിൽ നിന്ന് പോലും വോട്ടുകൾ ചോർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ കുശാഗ്രബുദ്ധിയായ പിണറായി വിജയൻ ആ വിഷയത്തിൽ ഒരു കോംപ്രമൈസ് നടത്തി. കോൺഗ്രസുമായി എന്തായാലും കേരളത്തിൽ ബന്ധമുണ്ടാക്കേണ്ട കാര്യമില്ല, അതെന്തായാലും ഗുണം ചെയ്യില്ല, കേന്ദ്രത്തിൽ എടുക്കേണ്ട ഒരു നയത്തെ ചൊല്ലി വലിയ തർക്കത്തിന് പോകണ്ട എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോംപ്രമൈസ് പ്രമേയം കഴിഞ്ഞ സമ്മേളനം പാസാക്കുകയും യെച്ചൂരിയെ ജനറൽ സെക്രട്ടറി ആക്കുകയും ചെയ്തു. കണ്ണൂർ സമ്മേളനം യെച്ചൂരിയുടേതാണെന്ന് പറയുമെങ്കിലും അത് പിണറായി വിജയന്റെ തന്നെ സമ്മേളനമായിരുന്നു. പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള, പിണറായി വിജയനെ മാത്രം മുമ്പോട്ട് വെച്ചുള്ള ഒരു സമ്മേളനമായിരുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു പൊതു പ്രവർത്തന രംഗത്ത് ഉണ്ട് എന്ന് പറയുന്ന ഒരു തൊഴിലാളി വർഗ പാർട്ടി, അവരുടെ പ്രവൃത്തികളും കാര്യങ്ങളുമൊക്കെ നമുക്ക് മാറ്റിവെക്കാം. എന്തായാൽ പോലും ആ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നയങ്ങളും നയരൂപീകരണങ്ങളും അതിൻ്റെ ചിന്താഗതികളും ഒക്കെ തന്നെ ഇതിൽ അവലംബിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതൊരു ഒരു നാടകം മാത്രമായി അവസാനിച്ചു എന്നതിലേക്കാണ് CP ജോൺ എത്തിച്ചേരുന്നത്. 23rd പാർട്ടി കോൺഗ്രസ് ഒരു ഉത്സവമായിരുന്നു, അല്ലെങ്കിൽ ഒരു ആഘോഷമായിരുന്നു, അല്ലെങ്കിൽ ഒരു പടപ്പുറപ്പാടായിരുന്നു എന്ന് വേണം പറയാൻ. അതിലൊന്നും ഉണ്ടായിട്ടില്ല, പുറപ്പെടൽ മാത്രമേ നടന്നിട്ടുള്ളൂ, ഈ വാചാടോപം മാത്രമേ നടന്നിട്ടുള്ളൂ. പ്രവൃത്തിബദ്ധത്തിലേക്ക് ഇതൊക്കെ എത്തിച്ചേരാൻ അല്ലെങ്കിൽ ഇതിനേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ അപ്രായോഗികമാണ് എന്ന ഒരു നിലപാടിലേക്കാണ് ഈ ലേഖനം വിരൽ ചൂണ്ടുന്നത്.